ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. രാവിലെയൊക്കെ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇതിലേക്ക് കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് 4 സ്പൂണ് അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് കെച്ചപ്പും കൂടിയും കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. അതില്ലെങ്കിലും നമുക്ക് ചായൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ബൗളിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കൊരു ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്കൊരു ഒരു ടീസ്പൂണ് ഇഞ്ചിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ചെറുതാക്കി കട്ടാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മസാല ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 4 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഇനി വേറെ വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഉള്ളി തന്നെ ഞരടുമ്പം ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അതും കൂടി ഇതിലേക്ക് ഇറങ്ങുന്നതാണ്. നല്ലോണം ഞരടിയെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഏകദേശമൊക്കെ ഞരടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലൊരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ചട്ടിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ ആ ഒരു മിക്സില്ലേ, ഉള്ളിയുടെ മിക്സ്, അത് ഇട്ട് കൊടുക്കാം. നമ്മളെ ഷേപ്പിന് ആവശ്യമായിട്ട് നല്ല ഷേപ്പാക്കി കൊടുക്കാം. ഒരു കയ്യിൽ വെച്ചിട്ടോ കൈകൊണ്ടോ വേണമെങ്കിൽ അതിൻ്റെ മുകളിലൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ എത്തുന്ന രീതിയിൽ ഷേപ്പാക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ അടിഭാഗം ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ആവും കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മറിച്ചെടുക്കാം കേട്ടോ. മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ചിട്ടെടുത്തിട്ട് 2-3 മിനിറ്റിന് ശേഷം നമുക്കിത് എടുക്കാം കേട്ടോ, മാറ്റാം. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാനിത് നല്ലപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ സൈഡും ഒന്ന് കട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മുകളിലൊന്ന് ചില്ലി ഫ്ലാക്സ് വെറുതെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പം അതിലേക്ക് കറിയൊക്കെ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കെച്ചപ്പ് വെച്ചിട്ട് കെച്ചപ്പും കൂട്ടി കഴിക്കാനാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ അതാ അടിപൊളിയായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.